സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ മാനുഷിക ധ്യാനം കേട്ടു, കണ്ടു, അനുഭവിച്ചു. അതിനകത്ത് മുഖ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ എനർജി ഗ്രൂപ്പിലുള്ള ഓരോ അംഗത്തിൻ്റെയും കുടുംബാംഗങ്ങളെയും ആ വ്യക്തിയെയും കൂടുതലായി അടുത്തറിയാൻ അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം ഈ എനർജി കൂടുന്നത് ഇപ്പോൾ ചിലർക്ക് ഓൺലൈൻ ആണെങ്കിലും ഈ ഓഫ്ലൈനിൽ കൂടെ നമ്മൾ ചോദിച്ച് വിവരം അറിയാം. പിന്നെ വേറൊന്നോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് കാരണത്തിൽ എല്ലാ അംഗങ്ങളുടെയും വിവരങ്ങൾ, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ വരെ അവർ പ്രസിദ്ധീകരിച്ചു. അത് പോസ്റ്റ് ചെയ്തു, അതിൻ്റെ കോപ്പിയാണ്, അതിൻ്റെ റിപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും കുടുംബാംഗങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ നമുക്ക് അടുക്കാറുണ്ടാകും. അത് എന്തെങ്കിലും ഉണ്ട്, വേറെ ആരെങ്കിലും പേര് അതിൻ്റെ എലിമെൻറ്റിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ടോ എനിക്കറിയാം. എൻ്റെ മുമ്പേയും ഫാമിലി ഫോട്ടോയും അതുപോലെ അവർ തന്ന അവരെ പോസ്റ്റ് ചെയ്ത ഫാമിലി ഡേറ്റയും പ്രിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഒരു ഫയൽ പോലെ ആക്കി എടുത്താൽ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് ഈ പറഞ്ഞ കാര്യത്തിന് ആദ്യത്തെ അഭിപ്രായം മനസ്സിലാക്കാൻ ഓരോ മന്ത്രിക്കും അറിയാൻ സാധിക്കും. അതിൻ്റെ കോപ്പി സൂക്ഷിച്ചാൽ അത്രയും തുടക്കമാണ്. ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ സിനർജി പ്രവർത്തനോത്മുഖമായി കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് മീറ്റിംഗ് കൊണ്ടുവന്ന് ഇപ്പോൾ ഓഫ്ലൈനായി കൊണ്ടുവന്ന് കോട്ടൊക്കെ ശക്തി കുറഞ്ഞു വരുത്തും. എങ്കിലും ഗവൺമെൻറ് ഇപ്പോഴും നിർബന്ധമായിട്ട് പറയുന്നുണ്ട് മാസ്ക് ധരിക്കണം, അകലം പാലിക്കണം, സാനിറ്റൈസ് ഉപയോഗിക്കണം. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചാതെ കുറഞ്ഞുകൊണ്ടിരിക്കും. 3000, 4000, 5000 വരെ ഈ അടുത്ത കാലത്ത് കൂടിയത് താന് താന്ന് പായത്തിനോടടുത്ത് വന്നിട്ടുണ്ട്. അതിനി കുറഞ്ഞു കുറഞ്ഞ് പോകുമെന്ന് പ്രതീക്ഷിക്കുക. ഇനി നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക. രോഗമുള്ളവർ സംശയം തോന്നുന്നത് നിവൃത്തിയുള്ളവർ വരാതിരിക്കുക. മാസ്ക് വെച്ചിട്ടുണ്ട് കാര്യമൊന്നുമില്ല. രോഗമുള്ളവർ മാസ്ക് കൊണ്ടേലും ആവില്ല. ഇവിടെ പ്രവർത്തനം കേട്ട് പറയുന്നത് വൈദ്യസിൻ്റെ ഒരു വണ്ടേ വർഷം നടത്തുന്നത് അധികം കുട്ടികളില്ലായിരുന്നു. 8 കുട്ടികളായിരുന്നു കേരള പി സി നേതൃത്വത്തിൽ വളരെ ഭംഗിയായിരുന്നു. എൻ്റെ ഫോട്ടോ എടുക്കുക. അതുപോലെ മറ്റൊന്ന് ദർശന കൂട്ടായ്മയിൽ കുറേയധികം നമ്മുടെ അംഗങ്ങൾ പങ്കെടുത്തു. മറ്റൊന്ന് ഒരു ടൂർ പ്രോഗ്രാം കർണാടകയിൽ തങ്ങളുടെ പേരെ അത് മുംബൈ പറയാൻ നമുക്ക് മുംബൈ പോയാൽ പിന്നെ നമ്മുടെ